സാറേ, ഞാനും കൂടെ അടയ്ക്കുന്ന നികുതി പണം കൊണ്ടായിരുന്നു സാർ ശമ്പളം പഠിക്കുന്നത്. അതുകൊണ്ട് എന്റെയും കൂടെ ഒതുപ്പിച്ചാലേ വരത്തുള്ളൂ. നമസ്കാരം. നമ്മൾ നിൽക്കുന്നത് പെരുന്നാട്ടിലെ ബെദനി പുതുവേൽ എന്ന് പറഞ്ഞ മലയുടെ മണ്ടയ്ക്ക്. അതായത് ഇന്നലെ പുലി പിടിച്ച അതേ ലൊക്കേഷൻ സ്വല്പം മാറിയിട്ട് അടുത്ത മലയുടെ മണ്ടയ്ക്ക് ഒരു പാവം പിടിച്ച ഒരു ക്ഷീര കർഷകന്റെ പശുവിനെ പിടിച്ചിരിക്കുകയാണ്. പശു താഴെയുണ്ട്. അപ്പൊ എന്തായാലും ഇവിടുത്തെ ജനങ്ങളെല്ലാം നല്ല പാനിക് ആയിരിക്കും. കാരണം ഇവരെല്ലാം ടാപ്പിംഗ് തൊഴിലാളിയാണ്, റബ്ബർ തോട്ട മേഖലയാണ്. അപ്പൊ എന്തായാലും 65 എസ്റ്റേറ്റുകൾ ഉണ്ടെന്നാണ് എസ്റ്റേറ്റുകൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇതെല്ലാം കാട് കയറി കിടക്കുകയാണ്. സോ ഇവിടുത്തെ കാര്യം നമ്മുടെ ജനങ്ങൾക്ക് എന്തെങ്കിലും അവരുടെ സ്വത്തിനോ ജീവനോ എന്തെങ്കിലും ഭീഷണിയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാ? ജനങ്ങൾ നടുവിലേക്ക് ഇറങ്ങിയേ പറ്റൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടുവെക്കാൻ മനസ്സിലാവും സംഭവം. സാറേ, ഞാനും കൂടെ അടയ്ക്കുന്ന നികുതി പണം കൊണ്ടായിരുന്നു സാറ് ശമ്പളം പഠിക്കുന്നത്. അതുകൊണ്ട് എന്റെയും കൂടെ ഒതുപ്പിച്ചാലേ വരത്തുള്ളൂ. അങ്ങനെ പറയല്ലേ, നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു ഉത്തരവാദിത്തം. ഇതൊരു മനുഷ്യൻ ഇന്ന് ഈ വെട്ടാൻ ഇറങ്ങി വന്ന മനുഷ്യന്റെ നെഞ്ചത്തായിരുന്നു ഇതെന്ത് പറ്റിയേ? സാറിനോട് മിനിഞ്ഞാന്ന് ചോദിച്ചോ തന്നെ ഇപ്പൊ വീണ്ടും ഞാൻ ചോദിക്കുക. മിനിഞ്ഞാന്ന് ചോദിച്ചോ, നിങ്ങൾ MLA ഉൾപ്പെടെ വന്നപ്പോ അവരുടെ പുറകെ പോയി ഇത് പറഞ്ഞല്ലോ. അവർക്ക് റിപ്പോർട്ട് കൊടുക്കാമല്ലോ. ഞങ്ങൾക്ക് തന്നെ ഈ നാട്ടുകാർക്ക് റിപ്പോർട്ട് തരാൻ വരാത്തേ? ഇത് ഈ നാട്ടിലെ ഒരു തന്നെ ഈ ടാപ്പിംഗ് ചെയ്യാൻ വന്ന ഒരുത്തന്നെ ഒരു കല്ല് എടുത്തെറിഞ്ഞു അത് ചത്തുപോയായിരുന്നു. ഇപ്പം തന്നെ സാറ് ഭീകരവാദം പിടിച്ചോണ്ട് പോകുന്ന രീതി പിടിച്ചോണ്ട് രണ്ടാമത്തെ മാസോ സാറ് അങ്ങനെ സംസാരിക്കല്ലേ. വെറ്ററിനറി ഡോക്ടറെ ഉൾപ്പെടെ ഉള്ള ഒരു ഫോറസ്റ്റുകാർ കൊണ്ടുവരണം എന്ന് പറഞ്ഞ ചൊരുക്ക് എന്നോട് തീർക്കണ്ട. അത് കണ്ടല്ലോ, ആ ചൊരുക്ക് എന്നോട് തീർക്കണ്ട. വെറ്ററിനറി ഡോക്ടറെ കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ ചൊരുക്ക് എന്നോട് തീർക്കണ്ട. ഇത് പാവ പിടിച്ച കശേന്റെ തലയിലോട്ട് വെച്ചു കൊടുക്കണ്ട. ഡ്യൂട്ടി ചെയ്യാനാണെങ്കിൽ ചെയ്യിപ്പിക്കാൻ അറിയാം ഞങ്ങൾക്ക്. ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് അറിയാം, യൂത്ത് കോൺഗ്രസ്സുകാർക്ക് അറിയാം. കണ്ടല്ലോ, രാഷ്ട്രീയമായിട്ട് ഇന്നേരെ എടുത്തിട്ടില്ല. കണ്ടല്ലോ, ഇവിടെ ജീവിക്കണ്ടേ? സാധാരണക്കാരന് ജോലി ചെയ്ത് ജീവിക്കണ്ടേ? ഒരു കാര്യം മാനുമായിട്ട് ചോദിക്കുമ്പോ എന്നോട് പറയാം, എനിക്ക് റിപ്പോർട്ട് തരണ്ടത്. അങ്ങനത്തെ സംസാരമോ? ഇതാരോടെ ഈ സംസാരിക്കുന്നേ? ആശങ്ക ഒന്നാണ് നാട്ടുകാർ വിളിക്കുന്നത്. ചുമ്മാ ഇവിടെ സിനിമ കാണാൻ വന്ന് നിൽക്കുന്ന ആളുകളൊന്നും ക്യാമറ വെക്കാൻ മിനിഞ്ഞാന്ന് ക്യാമറ വെക്കാൻ പഠിക്കുന്ന ഞങ്ങള് നാട്ടുകാർ കൂടെ വരാന്ന് പറഞ്ഞപ്പോ അവരുടെ ഡ്യൂട്ടിയില്ല. അവര് ക്യാമറ വെക്കുന്നൊന്നും അവരെ ആരെയും കാണിക്കത്തില്ല. നിങ്ങൾ ക്യാമറ വെച്ചിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞങ്ങൾ നിങ്ങളെ വിശ്വസിച്ച് നിൽക്കുക, മനസ്സിലായോ? ഞങ്ങളുടെ ജീവിതം നിങ്ങളെ ഞങ്ങളുടെ സ്വത്തും സംരക്ഷണവും അല്ല, ഉദ്യോഗസ്ഥരെ ലയിപ്പിച്ച് നിൽക്കുക. അന്നേരത്തെ ഇങ്ങനത്തെ വർത്തമാനം കൂടെ പറയുന്നത് ഇങ്ങനെ വർത്തമാനം കൂടെ പറയല്ലേ? കേട്ടല്ലോ, പെരുന്നാട് വഴിയും പെരുന്നാട് വഴി വരാം. പിന്നെ നമ്മ ബെദനി ആശുപത്രിയുടെ അതിലെ ആശ്രമത്തിന്റെ അതിൽ എന്നെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ഇതാരെ ബോധിപ്പിക്കണ്ടേ? സാറേ അത് കൂടെ പറഞ്ഞു ഞാൻ മാന്യമായിട്ട് ചോദിച്ചോളൂ. ഇത്രയും കാര്യങ്ങൾ അവര് പറഞ്ഞ ഒറ്റ ഒരു കാര്യമുള്ളൂ, ഇവരെ റിപ്പോർട്ട് കൊടുക്കാം, അതിന്റെ വേണ്ട നടപടികൾ സ്വീകരിക്കാനുള്ള ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു സമ്മർദ്ദം ഉണ്ടാകുന്ന പറഞ്ഞു. ആ സമ്മർദ്ദം ഉണ്ടായത് മാന്യമായിട്ട് പുള്ളിയോട് ചോദിച്ചപ്പോൾ പുള്ളിയെ എനിക്ക് റിപ്പോർട്ട് പോയില്ലല്ലോ, നിങ്ങൾ നിൽക്കുന്നില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. അല്ല, ഞാൻ ചോദിച്ചത് ഞങ്ങൾ ഈ കാര്യം ഞങ്ങൾ ഉദ്യോഗസ്ഥർ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. വണ്ടിയും പോയിട്ടുണ്ട് സംസാരിക്കല്ലേ. നിങ്ങളെ DFO ഇത്രയും നല്ല ഡി പെരുന്നാളിനെ സന്ദർശിച്ചോ? നിങ്ങൾ കുറച്ച് പേര് പൂട്ട് വിട്ടിപ്പോട്ട് വന്ന് നിൽക്കും, പശുവിനെ കാണും, ഫോട്ടോ എടുക്കും, വെറ്ററിനറി ഡോക്ടറെ കുറച്ച് മരുമ വിളിച്ചോണ്ട് വരുന്നത് നിങ്ങൾ കയറിപ്പോവും. ഇവിടുത്തെ നാട്ടുകാരെന്തോ ചെയ്യും? സാറെ ഒരു ഒരു കാര്യം ചോദിച്ചോട്ടെ. ഒരു കാര്യം, കഴിഞ്ഞ ദിവസം പശു അവിടെ വീണു. പശു അവിടെ വീണിട്ട് നിങ്ങളുടെ നോളജ് ഇല്ലായ്മ എന്ന് തന്നെ പറയാം. ആ അത് അത് കുഴിച്ചിടാതെ അത് ഡീസെന്റ് ആയിട്ട് അത് മാറ്റിയിട്ടായിരുന്നു. ആ സാധനം അവിടെ വന്ന് എടുക്കത്തില്ലായിരുന്നോ? വീണ്ടും ആ പുള്ളിക്കാരെ വീണ്ടും അടുത്ത ഉപചാരത്തെ കയറി പിടിച്ചില്ലേ? ആ അതേ സാധനം ഇവിടെയും വന്നില്ല വീണ്ടും? ഇതൊക്കെ ചോദിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഉത്തരവില്ലാതെ. അല്ലാതെ അത് കഴിഞ്ഞിട്ട് നോട്ട് ചെയ്തിട്ട് പാവങ്ങളെ എടുത്ത് കൊണ്ടുവന്ന് ഓരോ കേസിലും കുടിക്കി അകത്തിടും. ഇത് ശരിയായ നടപടിയല്ല. സാറേ ആദ്യമായിട്ടെന്ന് പറഞ്ഞാൽ സാറേ ഒരു അര കിലോമീറ്റർ ചുറ്റളവില് ഓൾറെഡി വന്നു കഴിഞ്ഞു. വന്നിട്ട് ജനങ്ങളുടെ സ്വത്തിനും ജീവനും ഭീഷണിയായിട്ട് വരുന്ന ഇതുപോലുള്ള സാധനത്തെ അത് പരിമിതി എന്താ പറയുന്നത്? അത് പറയട്ടെ, റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. നഷ്ടപരിഹാരത്തിന് എന്താണ് ചെയ്യേണ്ടത്? ആ ഒരു വജ്ജി എന്ന് പറഞ്ഞാൽ ചേട്ടനോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ് സാറേ, വെറ്ററിനറി ഡോക്ടറെ വിളിച്ചോണ്ട് വന്നതും അതെ, അതിന്റെ ചെലവെല്ലാം നിങ്ങൾ വഹിക്കുമോ? അതൊന്നും അതല്ല ഫോറസ്റ്റ് കഴിഞ്ഞ ദിവസം സാറേ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി നിൽക്കുമ്പോ മാക്സിമം അടിച്ചേൽപ്പിക്കും. അതെ, ഓരോരുത്തരും എങ്ങനെ യൂട്ടിലൈസ് ചെയ്യോ, എങ്ങനെ യൂട്ടിലൈസ് ചെയ്യോ, അതുപോലെ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ചെയ്യുമെന്ന് വ്യക്തമായിട്ട് അറിയാം. അത് ഒരു ഉത്തമ ഉദാഹരണമാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ഈ സാമാനം എടുത്തോണ്ട് ഇപ്പൊ ഇത് എടുത്തോണ്ട് ഇപ്പൊ നടക്കുന്നത്.
പക്ഷെ ഇത് എത്ര പേടാ പറയാ ഓരോരുത്തരും ഇപ്പൊ അന്ന് പറഞ്ഞു വീണ്ടും വീണ്ടും ചോദിക്കുമ്പോ അല്ല അങ്ങനല്ല അങ്ങനെ ചോദിക്കുന്നത് സാറേ ഞങ്ങൾ ചോദിക്കുന്ന ഒരു കാര്യം ഈ നാട്ടിൽ ഒരു പട്ടി ഒരു എക്സാമ്പിൾ സാറിന്റെ വീട്ടിലാണ് ഈ ഒരു ബുദ്ധിമുട്ട് വന്നെങ്കിൽ സാർ എന്ത് ചെയ്യും ഒരു നിസ്സാരൊരു എക്സാമ്പിൾ സാറിന്റെ വീട്ടിലാണ് ഇത് വരുമെങ്കിൽ സാർ എന്ത് ചെയ്യും സാറപ്പൊ സാറ് സാറിന്റെ യൂണിഫോമിന്റെ പിൻബലത്തിൽ സാർ ചെയ്യുമായിരിക്കും ഞങ്ങളെ പോലുള്ളവർ എന്ത് ചെയ്യും സാറേ എന്റെ സാർ നിങ്ങളാണ് എന്ത് ചെയ്യും അത് തന്നെയാണ് ഈ കാര്യത്തിൽ ഞാനും ചെയ്തിട്ടുണ്ട് സാറ് സാറിന് ഞാൻ പറഞ്ഞ ഒരു പോയിന്റ് പറഞ്ഞല്ലോ സാർ സാറിന്റെ യൂണിഫോമിന്റെ ബലം ചെയ്യും ഞങ്ങളെ പോലുള്ള പാവങ്ങൾക്ക് ഒന്നുമില്ല ഒരു വിലയില്ല ഞങ്ങൾക്ക് വെറും പട്ടിയുടെ വില ഞങ്ങൾക്ക് ആണോ നമ്മളെപ്പോ വെറും പട്ടിയുടെ വില എഴുതാപ്പുറം ഞങ്ങൾ വായിച്ചില്ല സാറേ യൂണിഫോം ഇട്ട് സാറ് രണ്ട് സാറ് വെച്ച സാറ് എന്നെ പോലെയുള്ളോ സാറ് അങ്ങ് തർക്കം പറയല്ലേ വി ഡു റെസ്പെക്ട് പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടിയുണ്ടല്ലോ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടി വന്ന് ഇറങ്ങി പറഞ്ഞു ഞാൻ സാറിന് മാത്രമല്ല ഫോറസ്റ്റിനെ മൊത്തത്തിലേ പറഞ്ഞു സാറിനെ മാത്രം ഗോസ്റ്റ് വിസാരം ചെയ്യുമല്ലോ അതിലല്ലോ അവിടെ വന്നപ്പം തൊട്ടെ ഞങ്ങൾ ക്യാമറ വെക്കാൻ പോയപ്പോ ഞങ്ങളോട് തന്നെ വരണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾക്കറിയണ്ടേ നിങ്ങൾ വെച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് വെച്ചിട്ടുണ്ടോ നിങ്ങളുടെ ക്യാമറ ഒന്നും എടുത്തോണ്ട് ഇവിടെ നിന്ന് ആരും വരുത്തൊന്നുമില്ല അതറിയാലോ അവിടെ വരുമ്പോ അറിയാലോ അത് ക്യാമറ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പതിയല്ലോ അറിയാം ഞങ്ങൾ അങ്ങോട്ട് വരണ്ടെന്ന് കാരണം ഈ സാറ് പറഞ്ഞത് വരണ്ടെന്ന് സാറ് പറഞ്ഞല്ലേ അതിന് എന്താണ് പ്രൊസീജിയർ എന്ന് നമുക്കറിയാം ഞങ്ങൾക്ക് കാണേണ്ടത് ഞങ്ങൾ ക്യാമറ കാണാത്തവരൊന്നും അല്ല ക്യാമറ അല്ല നിങ്ങൾ വെച്ചിട്ടുണ്ടോ എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയണ്ടേ നിങ്ങൾ ഞങ്ങൾക്ക് വിശ്വാസമില്ല ഞങ്ങൾക്ക് നിങ്ങൾ വിശ്വാസമില്ലല്ലോ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു നമ്മളെ ഡ്യൂട്ടി ചെയ്യുമ്പോ മറ്റുള്ള ആൾക്കാരെ അതിന്റെ അകത്ത് ഇടപെടുത്തണ്ടെന്നുള്ള ഞങ്ങൾ ആരും ഇടപെടുത്താൻ വന്നല്ലേ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാൻ അവിടെ വന്നത് ക്യാമറ വെക്കണേല് നിങ്ങൾ എന്താ അല്ല ഞങ്ങൾ പറഞ്ഞു തരാം എവിടെയാണ് കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത് ഞങ്ങളോട് പറഞ്ഞു തരാം ഞങ്ങൾ പറഞ്ഞ് കേൾക്കണമെന്നല്ല പറഞ്ഞത് അങ്ങനെ വെറും വിഡ്ഢികളാണ് അല്ല നിങ്ങൾ വിഡ്ഢികളല്ലോ അതുകൊണ്ടല്ലേ സാറേ ഇപ്പൊ ഞങ്ങള് ചോദിച്ച് അതുകൊണ്ടല്ലേ ഇപ്പൊ ഞങ്ങള് ചോദ്യം ചോദിക്കാനുള്ള ഞങ്ങള് ചോദ്യം ചോദിച്ചു നിങ്ങൾക്ക് ഉത്തരം മുട്ടുന്നത് അതുകൊണ്ടല്ലേ ഞങ്ങള് നിങ്ങൾ വിഡ്ഢികളായോണ്ടല്ല ഞങ്ങള് വിഡ്ഢികളാണെന്ന് പറഞ്ഞാൽ ഞങ്ങള് വിഡ്ഢികളെന്ന് പറഞ്ഞാൽ ഞങ്ങള് മരമണ്ടന്മാര് പൊട്ടന്മാര് പട്ടികള് ഏറെ അതല്ലേ നിങ്ങൾ ഈ കാണിക്കുന്നത് ചെന്ന് ഇവിടെ കാണിക്കുന്നത് ഒരു പ്രദേശത്ത് ഒരു ബോഡി കടന്നു കഴിഞ്ഞാൽ പോലും ഈ നാട്ടിലെ പൊതുപ്രവർത്തകരെ പഞ്ചായത്ത് മെമ്പർമാരെ പോലീസുകാരെ അത് അല്ലി കൊന്നിട്ടാലും ആദ്യം പൊതുപ്രവർത്തകർ കാണണ്ടെന്നുള്ള രീതി കൊണ്ടുപോകും ഇത് നിങ്ങൾ ഏതാണ്ട് കൊണ്ടെന്ന് അന്തരമാണ് നമുക്ക് ദുരൂഹത ഉണ്ടായത് മനസ്സിലായി നിങ്ങൾ അവളോട് ക്യാമറ വെക്കാൻ പോകുമ്പോൾ ഞങ്ങളും നാട്ടുകാരും വരണ്ട ആദ്യം പറഞ്ഞു എല്ലാരും കൂടെ വരണ്ടെന്ന് പറഞ്ഞു പിന്നെ ഒന്നോ രണ്ടോ വരുമ്പോ പിന്നെ ഞാനും വരണ്ടെന്ന് അന്നേരമാണ് നമുക്ക് ഈ ദുരൂഹത എന്താണ് അതിനകത്ത് എന്താണ് സാറേ ഞങ്ങൾ നിങ്ങളാരെ കുറ്റം വിധിക്കുന്നത് പക്ഷെ നമ്മള് ഇവരുടെ ഉപജീവനത്തിലാണ് ഇപ്പൊ കയറി കൊണ്ടിരിക്കുന്നത് ഇന്നലെ തന്നെ ആ പുള്ളിയുടെ എനിക്ക് കേട്ടപ്പോ ഞാൻ ആസ് എ നോർമൽ ഞാൻ ചിറ്റാർന്ന് വരുന്ന വ്യക്തിയാണ് ആസ് എ നോർമൽ വ്യക്തി എന്നാലും എനിക്ക് വിഷമമുണ്ട് കാരണം അവരുടെ പറമ്പിൽ കയറി അതെ ജനങ്ങളുടെ പറമ്പിൽ കയറിയിട്ട് ആ പശുവിനെ പിടിച്ചോണ്ട് പോയി അതിന്റെ ചെലവ് മൊത്തം ഇവര് അവര് വഹിക്കണമെന്ന് പറഞ്ഞാൽ അത് ശരിയായ നടപടിയാണോ അത് കാട്ടിൽ നിന്ന് ഇറങ്ങി വന്ന സാധനം അതെ നിങ്ങൾക്ക് എത്ര ഒരു പുലിയെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ കടുവയെ സംരക്ഷിക്കാൻ എത്ര ലക്ഷം രൂപ വേണം ഒരു വർഷം അതിനൊരു സ്വല്പമെങ്കിലും ഈ പാവം പിടിച്ചവർക്ക് നിങ്ങൾ കൊടുക്കുന്നുണ്ടോ ഇനി ആ പാവം പിടിച്ച ഇപ്പൊ ഞാൻ ചോദിച്ചത് ആ ടാപ്പിംഗുകാരൻ ഒരു ദിവസം 500 രൂപ ശമ്പളം അവനെ പന്നി എടുത്ത് മറിച്ച് ഞാൻ ആ പുള്ളിയോട് ചോദിച്ചു എന്താ പുള്ളി എന്ത് ആ പുള്ളിയോട് ചോദിച്ചൊരു ചോദ്യമാ ഒരു പന്നി എടുത്ത് മറിച്ചിട്ട് ഈ പുള്ളി എല്ലാ ദിവസവും 500 അട്ടിപ്പേരായിട്ട് വെക്കുവാണോ ഓരോ ദിവസവും അരി വാങ്ങിച്ച് ആ കാര്യങ്ങൾ ഓടുക പുള്ളി ആ പാവം പിടിച്ച വീണ്ടും പോണോ ആ ഹോസ്പിറ്റലിൽ ഈ പറയുന്ന നിയമന്മാർ ആരെങ്കിലും കാണുമോ ഒരാളും കാണത്തില്ല മാമ്പാറ ഞങ്ങള് കഴിഞ്ഞ ഓണത്തിന് കൊണ്ട കൊടുത്തിട്ട് പറയുമല്ല ഒരുത്തന്നെ ടാപ്പിംഗ് തൊഴിലാളിയെ പന്നി കുത്തിയിട്ട് ഞങ്ങളാ കൊണ്ടുവന്ന പിന്നെ ഇവിടുത്തെ നാട്ടിലെ കോൺഗ്രസ്സുകാരാ കൊണ്ടുവന്ന അവിടെ ഭക്ഷ്യ കിട്ടി കൊടുത്തത് അറിയോ ഇതിപ്പോ ജനകീയമായിട്ടാണ് നമ്മൾ എല്ലാ കാര്യവും ഇടപെടുന്നത് ഇന്നലെ രാഷ്ട്രീയ ഇന്നലെ എല്ലാ കാര്യത്തിലും എല്ലാവരും കട്ടക്കി നിന്നു സാർമാർക്ക് എന്ത് വേണം ചോദിച്ചു ആണോ ഫുഡ് വേണോ എന്ത് വേണം നമ്മൾ ചെയ്തു തരും നമ്മള് പക്ഷെ മുത്താതർക്കം പറയല്ല ഞങ്ങൾ ഇതിനൊരു ഒരു സൊല്യൂഷൻ ആണ് വേണ്ടത് മറുപടി പറയേണ്ടത് ഇതെല്ലാം കൊണ്ടുവന്നിട്ട് അവർ കൊണ്ട് തലയിലിട്ട് വെക്കുക ആദ്യം ഇപ്പം വന്നോട് ഞാൻ പറഞ്ഞു ചെന്നൈയാന്ന് ആദ്യം വന്നിട്ട് കണ്ടുടഞ്ഞ പറയാം ചെന്നായെന്ന് പറഞ്ഞു പ്രവേശം കടിച്ചോണ്ട് പോയി ചെന്നായാണ് ഇവർക്ക് ഇത് ഈ ഫോറസ്റ്റുകാർക്ക് ഇതൊന്ന് ഒഴിയണം അത്രേ ഉള്ളൂ ഇത് ഇപ്പൊ എനിക്ക് വന്ന അവർക്ക് ഏറ്റവും കൂടുതൽ എന്നോടാ ദേഷ്യം നാട്ടുകാർ മൊത്തം ഇറങ്ങും ഇവൻ ഞാൻ ഈ ക്യാമറ മാറ്റി വെക്കും ഗതികെട്ട് കഴിയുമ്പോ നാട്ടുകാർ ഇറങ്ങേണ്ടി ഏത് വഴിയല്ലോ കുഴപ്പമില്ല പുലി ഇല്ലാതെ പോയിക്കോളൂ ശരി ശരി ശരി
ചേട്ടനാണോ പശു? എന്തി പശു എന്തി? ഊല്ല അവിടെ കിടക്കുന്നില്ല, ഞാനൊന്ന് ശ്രദ്ധിച്ചില്ലോ. അപ്പൊ ഇത് ഒരു ദിവസം നിങ്ങൾ ഈ ടാപ്പ് ചെയ്തെങ്കിൽ എത്ര രൂപ കിട്ടും? അഞ്ഞൂറ് രൂപ കിട്ടും. ഏതെ ഇങ്ങനെയുള്ള ഈ അക്രമമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര രൂപ ചെലവുണ്ടാവും? അല്ലല്ല ചോദിച്ചത്, അല്ല നിങ്ങക്ക് ഒരു ഇപ്പൊ തന്നെ ആ പുള്ളി ക്ഷീരകർഷകൻ പുള്ളിക്കാരൻ ഇയാളോട് പറയേണ്ട കാര്യമില്ലെന്നാണല്ലോ സാർ പറഞ്ഞത്. സാർ റിപ്പോർട്ട് കൊടുത്തൊന്ന് മര്യാദക്ക് ഞാൻ ചോദിച്ചു എന്നുള്ളത് സാറിനോട് ഞാൻ ചോദിച്ച ഒറ്റ കാര്യമുള്ളൂ. സാറിനോട് ചോദിച്ചു ഒരു കാര്യം, ഒരു ഉദ്യോഗസ്ഥൻ തന്നെയല്ലേ മാന്യമാണ് സാറിനോട് ചോദിച്ചത്? സാറ് റിപ്പോർട്ട് കൊടുത്തോ എന്ന് ചോദിച്ചു. അന്നേരം ഇയാളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ലെന്ന് പറയുന്നത് ഞാന് ഒരു ഫോറസ്റ്റ് ആകാൻ പറഞ്ഞു ചെന്നായെന്ന്. പിന്നീട് കൂടുതൽ പരിശോധന നടത്തിയപ്പോൾ പറഞ്ഞു പുള്ളി കട്ടായം പറയാന്ന് ചെന്നായാരു. പിന്നീട് അത് കടു അന്നേരം നാട്ടുകാർ പറഞ്ഞു അത് ചെന്നായാകാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞപ്പോ കടുവയാക്കി. ഇതിപ്പം കടുവയാണോ പുലിയാണോ ചെന്നായാണോ? കാട്ടി കിടക്കേണ്ട ഈ സാധനം കാട്ടി കിടക്കാൻ നാട്ടിലിറങ്ങി ബുദ്ധിമുട്ടുണ്ടാകുമ്പോ ഈ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനു വേണ്ടി നടപടി സ്വീകരിച്ചാലേ പറ്റത്തുള്ളൂ. ഇന്നിപ്പോ കഴിഞ്ഞ ദിവസം വെറ്ററിനറി ഡോക്ടറെ വിളിച്ചില്ല, ഇന്നിപ്പോ DFOയെ വിളിച്ച് പറഞ്ഞു വെറ്ററിനറി ഡോക്ടർ ഇവരുടെ ഇതിനകത്ത് ഫോറസ്റ്റ് കഴിഞ്ഞ ഉത്തരവാദിത്തം ഏറ്റെടുത്തോണ്ട് വെറ്ററിനറി ഡോക്ടർ വന്ന് ഇത് ചെയ്യട്ടെ, പോസ്റ്റ്മോർട്ടം ചെയ്യട്ടെ. ഇതെല്ലാം ഒരു പാലം പിടിച്ച കാർഷകൻ, അദ്ദേഹത്തിന്റെ തലയിലോട്ട് വെച്ചു കൊടുക്കേണ്ട അവസ്ഥയാണ്. ഇന്നലെ പോസ്റ്റ്മോർട്ടം ചെയ്തെല്ലാം പുള്ളിയുടെ തല മേടിച്ചു കൊടുത്തു. തല മേടിച്ചു കൊടുത്തു. ഇന്നലെ പോസ്റ്റ്മോർട്ടം ചെയ്തത് രാത്രിയിൽ ആ പ്രദേശത്ത് നിന്ന് വഴിവിളക്ക് പോലും ചെയ്യാൻ പഞ്ചായത്ത് ഭരണസമിതിയോ MLA ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന് ഫോട്ടോഷൂട്ട് ചെയ്തിട്ട് പോയല്ലോ. പഞ്ചായത്ത് ഭരണസമിതി ഉൾപ്പെടെയുള്ളവർ വന്ന് ഫോട്ടോഷൂട്ട് ചെയ്തിട്ട് പോയി. അവിടെ ഒരു വെട്ടം സ്ഥാപിക്കാൻ ഈ നാട്ടിലെ പൊതുപ്രവർത്തകരായ ഞങ്ങളെ രാജകീയരാമ, ഞങ്ങൾ ഇപ്പോഴും അവിടെ വെട്ടം സ്ഥാപിച്ചിട്ടേക്കുക. കാരണം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ആ കുടുംബത്തിന് എന്തെങ്കിലും സംഭവിക്കുക കഴിഞ്ഞാൽ ആരും ഉത്തരവാദിത്തം പറയും? ആരും ഉത്തരവാദിത്തം പറയും? മനസ്സിലായോ? ഒരു പഞ്ചായത്ത് പോലെ ഇന്നേ വരെ ഈ ഒരു പഞ്ചായത്ത് മെമ്പർ രാവിലെ 6 മണിയായപ്പോ അറിഞ്ഞ സംഭവം ഇന്നേ വരെ ഈ കർഷകനെ ക്ഷീരകർഷകനെ ഒന്ന് നോക്കാൻ പറ്റിയോ? പറ്റിയോ? കാരണം ഈ തോട്ടങ്ങളിൽ എല്ലാ ആളുകളും വെട്ടാനിറങ്ങുന്ന ആരും ഉത്തരവാദിത്തം പറയുന്നേ? അത് തന്നെ നമുക്ക് വെറും പുല്ല് വല, അതാണ് ഇവിടുത്തെ ഒരു പേരെങ്ങനായിരുന്നു? എന്റെ പേര് എബ്രഹാം. എബ്രഹാം എപ്പോഴാണ് കണ്ടത്? ഇത് കാണുന്നത് ഇന്ന് രാവിലെ. രാവിലെ അല്ലേ? രാത്രി പിടിച്ചാന്നു? പകലേ പിടിച്ചു. പകലെ പിടിച്ചു? ഇന്നലെ. ഇന്നലെ. കാരണം ഇത് എല്ലാം ഇവിടെ മേയാനായിട്ട് വിട്ടായിരുന്നു. മഴ വന്നപ്പോ ഞാൻ അങ്ങ് പോയി, തിരിച്ചു വന്നപ്പോഴത്തേക്ക് മറ്റുള്ളതെല്ലാം അങ്ങ് വന്നു. വിളി വന്നില്ല. പോത്തല്ലേ? പോത്ത്? പോത്തല്ലേ? അല്ല പശു. പശു കറവ പശു. കറവ പശു? കറവ പശു. 10 ലിറ്റർ പാല് കറക്കുന്നു. 10 ലിറ്റർ പാല് കിട്ടുന്നായിരുന്നു അല്ലേ? എന്റെ അകിടും എല്ലാം കടിച്ചു. ചേട്ടന്റെ വീട് ഇവിടെ എടുത്ത്? ഇവിടെ എസ്റ്റേറ്റിന്റെ അപ്പുറമായിട്ട് ബേദനിമല. ഞാൻ 47. രാവിലെയാണോ കണ്ടത്? വീട്ടുകാരി കാണു. വീട്ടുകാരി കാണും. അതാണ് പശു. അവിടുന്ന് ഇവിടുന്ന് ഇവിടെ ആയിരുന്നു കിട്ടിയിരുന്നത് അല്ലേ? ഇവിടെയായിരുന്നു കിട്ടിയിരുന്നത്? വിട്ടിരിക്കായിരുന്നു. ഇവിടെ നിന്നാണ് പിടിച്ചെന്ന് തോന്നുന്നു. ഓല്ല അവിടെ അല്ലേ? ഇവിടുന്ന് പിടിച്ച് ഇവിടുന്ന് വലിച്ചെടുത്ത് ആയ കൊണ്ടുവരാം.
എന്തുവരെ സമ്മതിക്കണം. അപ്പൊ സാറന്മാരൊക്കെ ഉണ്ട്, ആർ ആർ ടി ടീം ഫുൾ ഉണ്ട്. പുലിയെ കണ്ടോടാ നീ. നിങ്ങൾ എവിടെ താമസിക്കുന്നേ? നീന്നെ പേടിച്ചിരിക്കുന്നേ? അവനെ പേടിപ്പിക്കാതെ അവൻ പറയട്ടെ, കൂടാണ്ട് നിക്കട്ടെ. പുലിയെ കണ്ടോ? പുലിയെ കണ്ടോ? കടുവയെ കണ്ടോ? ഓ ഇല്ലേ, കണ്ടോ? എവിടെ പേടിച്ചു ഇങ്ങനെ ഇറങ്ങി നടക്കാൻ സൂചി വേണം കേട്ടോ. കടുവയുണ്ട്. എവിടെ നിങ്ങൾ താമസിക്കുന്നത്? നമ്മുടെ ആ ഗേറ്റ് അല്ല, അവിടെ ഒരു ഇതില്ലേ, ഒരു വാട്ടർ അതോറിറ്റി ടാങ്ക് അവിടെ അവിടെ. ആ ഞാൻ അവിടെ വരെ പോയായിരുന്നു കേട്ടോ. പൊക്കോട്ടെ, ഹാപ്പി അല്ലേ? എന്താ പറഞ്ഞു പറഞ്ഞു എന്താ പറയാ? ഇവിടെ ഏക്കർ കണക്കിന് തോട്ടങ്ങൾ കാട് കയറി കിടക്കും, റബ്ബർ ഇല്ല, അത് മൊത്തം കാട് കയറി കിടക്കും. അതിനകത്ത് വന്നി ഇപ്പം പുലിയാന്ന് പറയുന്നത്, കടുവ എന്ന് പറയുന്നു. എങ്ങനെ എങ്ങനെ ഇറങ്ങി ഇറങ്ങി നടക്കുമെന്ന് തന്നെ ഇപ്പം ഒരു ബുദ്ധിമുട്ടാണ്. ഇപ്പൊ അറിഞ്ഞോണ്ട് ഓടി വന്നേ? അറിഞ്ഞോണ്ട് ഞാൻ പറഞ്ഞോണ്ട് ഓടി വന്നേ. ഞാനിപ്പോ അറിഞ്ഞ അറിഞ്ഞ സംഭവം. ഇവിടെ വന്നപ്പോ അവര് പറഞ്ഞു പുലിയെന്ന് പറയുന്നു, കടുവ എന്ന് പറയുന്നു. ഇത് ഇന്നലെ അലക്കുന്ന ഞാൻ കേട്ടു. വെറ്റി തുടങ്ങിയപ്പോഴേ മുത്ര ഒഴിക്കാൻ വെറ്റി തുടങ്ങിയപ്പോ ഇത് അലക്കുന്ന ഞാൻ കേട്ടു. കൊച്ചുകാർക്ക് എന്നോട് ചോദിച്ചു എന്താ വെച്ചാൽ അലക്കാം. ഞാൻ പറഞ്ഞ രാജേട്ടന്റെ പശുവാ. അല്ല, ഇത് അലക്കുന്ന ഏത് സൈഡിലാണ് കേട്ടത്? അപ്പുറം താമസിക്കുന്നു അല്ലേ? അപ്പൊ ഒരു ഒമ്പതര ഒമ്പതര പത്ത് മണി ആയില്ല, ഒമ്പതര പത്ത് മണി ആയില്ല ഇത് അലക്കുമ്പോ. അപ്പൊ ഞാൻ ഇവൻ എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞ രാജേട്ടന്റെ പശുവാ, അത് ചാകുന്ന രീതിയിലുള്ള ആലയായിരുന്നു. ഈ പശുവിനെ പിടിച്ച് ഉരുങ്ങി കിടന്ന് അലക്കുന്ന രീതിയിലായിരുന്നു അരച്ചത്. അരച്ചത്. അപ്പൊ ഞാൻ ഓർത്ത് ഇതിനെ കെട്ടിയിടുന്നതുകൊണ്ട് ചിലപ്പോൾ അഴിച്ചുവിടുന്നതുകൊണ്ട് അങ്ങനെ ഓർത്ത്. എന്തുവായാലും കാണും, ഭയങ്കര സങ്കടമാണ് സാറേ. കഴിഞ്ഞത് കഴിഞ്ഞു. നമ്പർ ഏത് വാർഡാ ഇത്? മൂന്നാം വാർഡ് അല്ലേ? ഓഫീസല്ല. അച്ഛനത്ത് പറഞ്ഞു അച്ഛനല്ലേ, കൊച്ചിനല്ലേ, കൊച്ചിന് വരാമല്ലോ അവരുടെ വീടിന്റെ പേരിലല്ലേ.